നല്ല സിനിമ മാത്രം എടുത്തിട്ട് അത് മുതലാക്കാൻ അറിയാവുന്ന സിനിമാ സംവിധായകരുണ്ട്. നല്ല സിനിമയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അത് മാത്രമേ ചെയ്യൂ എന്ന് നിർബന്ധമില്ലാത്തവരുമുണ്ട്. ഇത് രസകരമായ ഒരു മനോഭാവമാണ്. അതിലേക്കാണ് ഇന്ന് നേരെ ചൊവ്വെ കടന്നു ചെല്ലുന്നത്. മലയാള സിനിമയിലെ മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശ്രീ കെ ജി ജോർജിൻ്റെ മനഃശാസ്ത്രത്തിലേക്ക്. എല്ലാ വർഷവും സെൻസിബിളായിട്ടുള്ള സിനിമ എടുക്കാനുള്ള സാഹചര്യം ഒരുപക്ഷെ മലയാളത്തിലില്ലായിരിക്കാം. പക്ഷേ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും നല്ലൊരു സിനിമ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ശ്യാമപ്രസാദോ എം പി സുകുമാരൻ നായരോ ഷാജിയോ ഒക്കെ അത് തെളിയിക്കുന്നുമുണ്ട്. പക്ഷെ താങ്കൾക്ക് അതിന് പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരു പുതിയ കോംപ്രമൈസിന് തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ പുതുതായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പം അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. എൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു സിനിമ ചെയ്യാനായിട്ട് ആരെങ്കിലും അവസരം തരികയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ പറയുകയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അത് വളരെ വ്വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സിനിമ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അത് വളരെ വ്യത്യസ്തമായിരിക്കും. ആ സിനിമ ഇതുവരെ ഉണ്ടാകാത്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പ്. അതായത് താങ്കൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ആ തീരുമാനങ്ങൾക്കനുസരിച്ച് വന്നാൽ മാത്രമേ സിനിമ ചെയ്യൂ എന്ന് അങ്ങനെ വിശ്വസിക്കാവൂ? അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം ഒരു നിർമ്മാതാവ് ജോർജിന് ഇഷ്ടമുള്ള ഒരു സിനിമ എടുത്തോളൂ എന്ന് പറയാതെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാരണം പലപ്പോഴും പല സിനിമകളും അറിയാമല്ലോ, സിനിമയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അനേകം സിനിമകൾ, നൂറുകണക്കിന് സിനിമകൾ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാതെയുണ്ട്. അപ്പോൾ അത്തരം സിനിമകളിൽ ഒന്നായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്ത സിനിമ. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ഈ താങ്കളുടെ ജീവിതത്തിലെ അരാജകത്വം ഈ ഗ്യാപ്പിന് കാരണമായിട്ടില്ലേ? അരാജകത്വം ഗ്യാപ്പിന് കാരണമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അങ്ങനെ വളരെ ക്രൂരമായ കൃത്യങ്ങളൊന്നും സിനിമയിൽ ചെയ്തിട്ടില്ല. നല്ല 6-7 സിനിമകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുക മാത്രമല്ല ആൾക്കാർ പറയുകയും മലയാള സിനിമ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്തരം സിനിമകളെന്ന് പറയുന്നത്. ഒരു അരാജകത്വവും ഞാൻ എൻ്റെ സിനിമ നിർമ്മിതിയിലും ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ നടത്തിയെന്ന് വേറെ പലർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനല്ല. കലാകാരന് ഈ അച്ചടക്കവും ചിട്ടയും ഒന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും അല്ല. അങ്ങനെ ഒരു പരിധി വരെ അച്ചടക്കമുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ ഓഫ് കോഴ്സ് മലയാളത്തിലെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആണെന്ന് ഞാൻ പറയും. കാരണം ജീവിതം എന്ന് പറയുന്ന അദ്ദേഹം പണ്ട് വരച്ച് ചേർത്തിട്ടുള്ള കുറേ വരകൾക്കുള്ളിൽ കൊണ്ട് ആ ചെറിയ അതിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്നയാളാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മധ്യസമയത്ത് 2 വെക്ക് കുടിച്ചിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പം അത് മാറ്റിയിട്ട് 1 വെക്ക് ഒന്ന് ഉണച്ചുകൊണ്ട് ഒരു അനേക മണിക്കൂറുകളിരിക്കും. അപ്പോൾ ആ രീതിയിൽ ജീവിതത്തിൽ സംയമനം പാലിക്കുന്ന ആൾക്കാരാണ്. അത്രയും സംയമനം പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അത്ര വലിയ അച്ചടക്കവുമില്ല. ഓഫ് കോഴ്സ് എനിക്ക് ഒരു പരിധി വരെ എൻ്റെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ജീവിക്കും. പക്ഷേ ഇതൊന്നും ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ദോഷകരമായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ താങ്കൾ പറഞ്ഞു 2 ബക്കിൽ നിന്ന് 1 ബക്കിലേക്ക് കുറച്ചു. പക്ഷേ 1 ബക്കിൽ നിന്ന് ഒരുപക്ഷെ 9 ബക്കിലേക്ക് പോയ ആളുകളുമുണ്ട്. ഇപ്പോൾ ജോൺ എബ്രഹാമിനെ പോലുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ദൂർത്തടിക്കുകയായിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കും? തീർച്ചയായിട്ടും ആയിരുന്നു. കാരണം ജോണ് എപ്പോഴും ഒരു എന്താ പറഞ്ഞ ഒരു ഊതിപ്പെരിപ്പിച്ച ജീവിതമായിരുന്നു ജോണിൻ്റേത്. ഇപ്പം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു ലെജൻഡായി മാറിയ ആളാണ് ജോണ്. ജോണിനെ എവിടെ ചെന്ന് വന്തി ഉറങ്ങാം, എവിടെയും കയറി ചെല്ലാം, ആരോടും പണം ചോദിക്കാം, എവിടെയും ചെന്നിട്ട് കള്ളുകുടിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഓഫ് കോഴ്സ് നമ്മളൊക്കെ ഇതൊക്കെ ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോണിനെ പോലെ അങ്ങനെ എല്ലാം മറന്നിട്ടത് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം ജോണിനെ സമയത്തോളം ഒന്നുമില്ല, നാളെ എന്ന് പറയുന്ന ഒന്നുമില്ല. ഒരു പക്ഷേ ജോണ് നല്ല ഫിലിം മേക്കറാണ്. പക്ഷേ ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ എന്ന് ആരും ഭാവിയിൽ പറയുമെന്ന് തോന്നുന്നില്ല. കാരണം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ക്രിയേഷൻ എന്ന് പറയുന്ന ലഹരിയിൽ അങ്ങ് മുങ്ങിപ്പോവുക ചെയ്യുക. അപ്പോൾ ഈ ഗ്രേറ്റ് ഫിലിം മേക്കർ അല്ലാത്ത ജോൺ എബ്രഹാമിനെ കുറിച്ച് ഇപ്പോഴും എത്രയോ എഴുതപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കൊണ്ട് മാത്രമാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കൊണ്ടാണ്. കാരണം ജോണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുറേ യൂത്തിൻ്റെ മനസ്സിൽ ജോൺ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ജോണിനെ പറ്റിയുള്ള ആ ജീവിതത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് ഇനി 10-30 വർഷം വരെ കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു യങ് സമൂഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആവേശത്തിൻ്റെ ലഹരിയിൽ താങ്കൾ മുങ്ങിപ്പോവുകയും താങ്കൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത സിനിമകൾ പരിശോധിച്ചാൽ അറിയാം. എനിക്ക് തോന്നുന്നത് യവനിക, ആദാമിൻ്റെ ഭാര്യയിൽ എന്നൊക്കെ പറഞ്ഞ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്തമായ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു ക്രാഫ്റ്റ്മാൻ എന്ന നിലയിൽ മലയാളത്തിലെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സമുദായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ക്രാഫ്റ്റ്മാൻഷിപ്പൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ അസാമാന്യമായ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി അത് ചെയ്തെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഈ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനെന്നും അത് കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്.
താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ സിനിമയിലെ ഒത്തുതീർപ്പുകൾക്ക് താങ്കൾ കുറച്ചൊക്കെ വഴങ്ങിയിട്ടുണ്ടാവും, പക്ഷേ നല്ല സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. എങ്കിലും താങ്കൾ നിർമ്മിച്ച സിനിമ മഹാനഗരം അത് ഇതിനൊന്നും വരുന്ന ഒരു സിനിമയല്ല. അതുപോലെ ഏറ്റവും അവസാനം സംവിധാനം ചെയ്ത ഇലവുംകോട് ദേശം താങ്കൾ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന സിനിമയുമല്ല. അല്ല, ഇത് രണ്ടും താങ്കൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിന് രണ്ടിനും എനിക്ക് ഉത്തരവുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വന്നിരിക്കുന്ന ഞാൻ എന്ത് തരം സിനിമ എന്ന് വെച്ചാലും ഞാൻ അബ്സല്യൂട്ട്ലി പ്രൊഫഷണലാണ്. അപ്പോൾ ഇതൊന്നും ഒരു മോശം പ്രവൃത്തിയായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അവന് കേട്ടതുകൊണ്ട് മഹാനഗരം എടുക്കരുതെന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു എൻ്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയ്ക്ക് വേറെ വല്ല പർപ്പസാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ മഹാനഗരം എന്ന് പറയുന്നത് മറ്റൊരു പർപ്പസിന് വേണ്ടി എടുത്തത്. പക്ഷേ ഈ യുക്തി കൊണ്ട് ഇലവുംകോട് ദേശത്തിൻ്റെ പരാജയത്തിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയും? ഓഫ് കോഴ്സ് ഇലവുംകോട് ദേശം പരാജയപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. അവസാനം അത് പൊട്ടി പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും എന്താ പറയുന്ന കേസുകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഒരു ആർക്ക് വേണമെങ്കിലും ഒരു കേസ് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ ആ സിനിമയെപ്പറ്റി മൂന്നോ നാലോ കേസുകളുണ്ട്. അപ്പോൾ ഇത് പണമുള്ളവർക്ക് എപ്പോഴും ഒരു വക്കീലിനെ കാണാൻ കേസ് കൊടുക്കാമെന്നുള്ള സത്യമാണ്. അപ്പോൾ അതേസമയം മറിച്ചൊരു കേസ് കൊടുക്കാനുണ്ടെങ്കിൽ പണമില്ലാത്ത ഞാൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പ്രവർത്തനത്തിൽ പാളിപ്പോയൊരു സിനിമയാണ്. പിന്നെ അത് കൺസീവ് ചെയ്തതിന് ഞാൻ പറയത്തില്ല. അത് ഓഫ് കോഴ്സ് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ക്രാഫ്റ്റ് മാൻഷിപ്പിൽ സാധാരണ അതിൻ്റെ മറ്റു സിനിമകളിൽ ക്രാഫ്റ്റ് മാൻഷിപ്പിൽ പ്രത്യേകതയുള്ള സിനിമയാണ്. പക്ഷേ എന്നാൽ പോലും അതൊരു ഇപ്പോൾ യവനിക പോലെയോ മറ്റോ ആദാമിൻ്റെ വാരിയൽ പോലെയോ പഞ്ചവടിപ്പാലം പോലെയോ ഒരു എൻ്റെ എനിക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് അതെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കെ ജി ജോർജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ വിലാസത്തിൽ ഈ സിനിമയും അതിനുശേഷമുണ്ടായ കേസും എന്ത് മാറ്റം വരുത്തിയെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇങ്ങനെ ഒരു കേസ്, പ്രമാദമായ കേസ് ധാരാളം പത്രങ്ങളിലൊക്കെ എഴുതി വരികയും സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ ഇമേജിന് ഒരു ചെറിയ കോട്ടം തട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കേസ് എനിക്കെതിരെ കൊടുത്ത ആൾക്കാരുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കണം. കാരണം ഇയാളുടെ ഇമേജ് തകർക്കുക എന്നുള്ളതായിരിക്കണം. ആ രീതിയിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എൻ്റെ ഇമേജ് അല്ലെങ്കിൽ എൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കേസ് കൊണ്ടോ 100 കേസ് കൊണ്ടോ ഒന്നും മാറുന്നതല്ല. എൻ്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. നേരത്തെ ചെയ്ത സിനിമകളുടെ അടിസ്ഥാനത്തിലുള്ള ഇമേജിനെ താങ്കൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നതാണ്. ഇനിയുള്ള കെ ജി ജോർജിന് ഒരു ഇമേജ് വേണം എന്ന ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും വേണമെന്നുണ്ട്. കാരണം എനിക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ സിനിമകൾ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോപ്പറായിട്ടുള്ള അവസരം വരുന്ന സമയത്ത് ഞാനത് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞാൻ എപ്പോഴും ആദ്യകാലം മുതലേ ഊന്നൽ കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു 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 ജീവിതമാണ് പലപ്പോഴും എൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ സ്ത്രീക്ക് കഴിയണം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുള്ള അപ്രോച്ചാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം എനിക്കുള്ളത്. അല്ലിപ്പോൾ ജീവിതത്തിൽ താങ്കൾ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തയായ സ്ത്രീ ആരാണ്? ഫോർ എക്സാമ്പിള്, ശ്രീവിദ്യ എൻ്റെ മൂന്ന് നാല് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ വിദ്യയെ കണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെയും അവർ ദുഃഖിതയാണ്. കാരണം അവരുടെ ഹൃദയം എന്ന് പറയുന്നത് പലർക്കും ഭാഗിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ബന്ധം കഴിഞ്ഞതിന് ശേഷം അടുത്ത ബന്ധം, ഇതെല്ലാം ഈ ബന്ധങ്ങളുടെ എല്ലാം അന്ത്യം ദുഃഖപരിയവസായിയാണ്. അപ്പോൾ അതൊക്കെ സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ എന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ഒരു 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 അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അന്തസ് എന്ന് പറയുന്നത്. ആ സൗന്ദര്യം തന്നെ ദ്രവിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറിക്കൊണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ അവർ ശ്രീവിദ്യ ഇല്ലാതായി തീർന്നു പോകുന്നത് ഇത് എന്തിനു വേണ്ടി അവർക്ക് ഈ ശാപങ്ങൾ അല്ലെങ്കിൽ ഈ ദുഃഖമെല്ലാം കൊടുത്തു നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവരൊന്നും പറയത്തില്ല, ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഈ ദുഃഖം എന്ന് പറയുന്ന അവരെങ്ങനെ സഹിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. അപ്പോൾ അവരാണ് എന്നെ സമയത്തോളം വളരെ അടുപ്പമുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായൊരു കഥാപാത്രമായിട്ട് ഞാൻ കാണും. ഇപ്പോൾ സിനിമയിലെ വളരെ മോശമായ പല പ്രവണതകളും എടുത്തുകാട്ടിയ സിനിമയാണ് ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ബാലു മഹേന്ദ്രയും ശോഭയും തമ്മിലുള്ള ബന്ധമാണ് താങ്കൾ പരാമർശിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതെ. പക്ഷേ ഈ ബാലു മഹേന്ദ്രയെ താങ്കളുടെ സുഹൃത്ത് നിലയിൽ താങ്കൾ ഉപദേശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ബന്ധത്തിന് പോകാൻ പാടില്ലായിരുന്നു? അതിനകത്ത് ഞാൻ ഒരിക്കലും ബാലുവിനെ മാത്രമായിട്ട് കുറ്റം പറയത്തില്ല, ഈവൻ ശോഭയെയും കുറ്റം പറയത്തില്ല. കാരണം ഇതൊക്കെ ആ കാലഘട്ട കോടമ്പാക്കൻ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത് ഈ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ സ്വന്തം ഇഷ്ടത്താൽ കല്യാണം കഴിഞ്ഞ ഈ പുരുഷനെ സംബന്ധിച്ചോളം താൻ മാത്രമല്ല അവൻ്റെ ഭാര്യ, വേറെ ഒരാൾ കൂടിയുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ സ്നേഹമെന്ന് പറയുന്നത് ഷെയർ ചെയ്യാൻ പ്രാപ്തമല്ലായിരുന്നു ആ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി ബാലു ഓഫ് കോഴ്സ് ഒരു പുരുഷൻ എന്നതിലൊക്കെ അത് സാധിക്കുമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്ന ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് തകർന്നു പോയതിൻ്റെ ഭാഗമാണ് ആ ആത്മഹത്യ എന്ന് വിശ്വസിക്കുന്നു ഞാൻ.
അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഞാൻ സിനിമയിലും പറയാൻ ഉദ്ദേശിച്ചത്. ബാലമുഖേന്ദ്രയാണ് ഈ ശോഭയുടെ ഈ ജീവിതാന്ത്യത്തിന് കാരണം എന്ന് താങ്കൾ പറയൂ? ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ഒരാളെ ചൂണ്ടിക്കാണിക്കത്തില്ല. കാരണം അത് മൊത്തം സിസ്റ്റത്തിൻ്റെ അപാകതയും അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്. ആ കൂട്ടത്തിൽ ഒരാൾ ഇയാളാണ് അതിൻ്റെ കാരണക്കാരെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും തെറ്റാണ്. ഈ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഈ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഞാൻ ഇതാണ് സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗികമായിട്ട് എൻ്റെ ഒരു സിനിമയുടെ ഭാഗികമായി ഈ സിനിമയുടെ ഷൂട്ടിങ് ഊട്ടിയിൽ നടക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഇന്നതാണ് കഥയെന്നൊക്കെ പറഞ്ഞെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കില്ലാത്ത ചില വിഭവങ്ങൾ, പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അയാളുടെ സെറ്റിൽ ഞാൻ ബറോ ചെയ്തിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന്, കാരണം നമ്മളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് പലതരം സിനിമകളിൽ ഈ ലോകത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട് വളർന്നവരാണ്. അപ്പോൾ ഒന്നും നമ്മളെ സെൻറ്റിമെൻ്റലാക്കില്ല, ഒന്ന് നമ്മളെല്ലാത്തിനെയും വളരെ റാഷണലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ബാലുവിൻ്റെ ഒരു അപ്രോച്ച്. അപ്പോൾ താങ്കളുടെ ഇത്രയും കാലത്തെ ഈ കോടാമ്പാക്കം മുതലുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഈ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഇന്നത് കുറഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവരാണ്. അതുകൊണ്ട് വേണമെങ്കിലാകാം, വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇറ്റ് വാസ് കസ്റ്റമറി. സാധാരണഗതിയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഒരു പുതിയ നടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധായകൻ്റെ മുമ്പിൽ ഒരു പുതിയ, സ്പെഷ്യലി പുതിയതാണെങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കൂടെ കിടന്നെങ്കിലേ ചാൻസ് കിട്ടുകയുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് വലിയ മാറ്റം വന്നതാണ് താങ്കൾ പറഞ്ഞത്, അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും തുടർന്നുണ്ടായിരിക്കും. കാരണം ആണും പെണ്ണും ചേരുന്നിടത്തൊക്കെ ഇത് നടക്കും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴൊരു മസ്റ്റല്ല. കാരണം ഇപ്പോൾ ഇപ്പം വളരെ വ്യത്യസ്തമായ ഒരു ജനറേഷനാണ്. ഇപ്പോൾ എസ്പെഷ്യലി ടെലിവിഷനൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം സ്ത്രീക്കും കടന്ന് എല്ലാവുന്ന ഒരു സ്ഥലമാണ് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ ആർട്ടിൻ്റെ കാലം എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പലരും, ഇപ്പോൾ ഉള്ള പലരും വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവരെ സമയത്തോളം അവർ എന്താ പറയുന്നത്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, എനിക്ക് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിലേ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ കഴിയുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ. ഇപ്പോൾ താങ്കൾ ഒടുവിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന സിനിമ കെ സുധാകരൻ്റെ നോവലിനെ ആസ്പദമാക്കിയുള്ളത്, അതിൽ കൈകാര്യം ചെയ്യുന്നതും സ്ത്രീയുടെ വികാരങ്ങളാണ്, ഒരുപക്ഷെ ലൈംഗികത യുടെ കാപട്യങ്ങളാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ താങ്കളുടെ ഈ നിഗമനത്തിൽ ഈ കേരളത്തിൽ പൊതുവെ കാണുന്ന ലൈംഗിക കാപട്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കൊരുപാട് ലൈംഗിക അരാജകത്വങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ഇവിടെ പൊതുസ്ഥലങ്ങൾ വെച്ചിട്ടാണെങ്കിലും ബസ്സുകളിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടാണെങ്കിലും സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു കൗതുക വസ്തു മാത്രമാണ്. അവരെ വേണമെങ്കിൽ തൊടാൻ, പിടിക്കാൻ, പിച്ചാൻ, നുള്ളാം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവരുടെ അനുഭവത്തോടു കൂടി അല്ല ചെയ്യുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് അവരുടെ അനുവാദം ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത്തരമൊരു അരാജകത്വം തന്നെ നമുക്ക്, കാരണം നമ്മൾ വി ആർ ആണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അടുത്ത് എന്ന് സംസാരിക്കാനും തൊടാനുമുള്ള ഒരു രംഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള എന്താ പറയുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചോദിച്ച് ഞാൻ ഇതിനെ സ്നേഹിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് നമുക്ക് സെക്സ് ആകാമെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ അത്രയും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പലപ്പോഴും ഒരു പെർവേർഷനായി മാറുകയാണത്. അത് കാരണം പലപ്പോഴും പിടിച്ചു പറിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ടത്. പിന്നെ ഓഫ്കോഴ്സ് ചെറിയ മാറ്റങ്ങൾ വീണ്ടും കണ്ടുകൊണ്ട് ഇപ്പോൾ ITയിലൊക്കെ ഉള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് വീണ്ടും അവരുടെ ഒരു പെരുമാറ്റത്തിനും സംസർഗത്തിനും വ്യത്യാസമുണ്ട്. ഞാൻ സുധാകരൻ്റെ കഥയിൽ കാണുന്നത് ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ചെയ്യുകയാണ്. അവർ ഭർത്താവുമായിട്ട് ജീവിച്ച് 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയാകുന്നില്ല. അപ്പോൾ ഒരു കുട്ടി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഗ്രാജുവലി ഈ ഭർത്താവിൽ നിന്ന് ഒരുതരം അകലം കാണിച്ചുകൊണ്ട് അവർ തൻ്റെ പഴയ കാമുകനെ തേടി പോകും. പക്ഷേ ഇവർ ഒരിക്കലും ഡിസിപ്ലിനില്ലാത്തൊരു സ്ത്രീയല്ല. കാരണം അവരെ വഴിയിൽ വെച്ചിട്ട് ആരെങ്കിലും തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വളരെ നോർമലായ ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അവൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകനുമായിട്ട് ചേർന്നിട്ട് കൂട്ടിയുണ്ടാകുന്നതാണ്. അവർ കാമുകനെ കല്യാണം കഴിക്കത്തൊന്നുമില്ല. പക്ഷേ ആ രീതിയിൽ അവളൊരു തീരുമാനം എടുക്കുകയാണ്, ഇത് എൻ്റെ സ്വന്തം തീരുമാനമാണ്. അപ്പോൾ ഇൻകൺവീനിയൻ്റ് ഭർത്താവിനെങ്കിലും നിങ്ങൾ മാറി നിന്നേക്കും എന്ന് പറയാം. അതെ, കുറച്ചൊക്കെ വ്യത്യസ്തതകളുണ്ടെങ്കിലും ഒരേ കട്ടലിലെ സ്ത്രീ കഥാപാത്രത്തിന് ഇതുമായിട്ടൊരു സാമ്യം തോന്നുന്നില്ലേ? വെൽ, അങ്ങനെ തോന്നാം ഓഫ്കോഴ്സ്. അത് പക്ഷേ ഒരേ കടലിലെ സ്ത്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ ഭ്രാന്തിയായി പോവുക.
അപ്പോൾ ഈ സ്ത്രീ അതാകുന്നില്ല, കാരണം ആ വ്യത്യാസമുണ്ട്, സൈക്കോളജിക്കലി ആ വ്യത്യാസമുണ്ട്. കാരണം അവരെ ജീവിതം ഇവരെന്തെങ്കിലും പാപം ചെയ്തായിട്ടൊരു തോന്നൽ ഈ സ്ത്രീക്കില്ല. മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ കാരണത്തെക്കുറിച്ച് പലരും പല നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ മിക്കവാറും പേര് കുറ്റപ്പെടുത്തുന്നത് സൂപ്പർ താരങ്ങളെയാണ്. പക്ഷേ സൂപ്പർ താരങ്ങൾക്ക് അവരുടെ വിലയുണ്ടെങ്കിൽ, അവർക്ക് വിലയുണ്ടെങ്കിൽ ആ വില അവർ വാങ്ങുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. കാരണം വിലയുണ്ടെങ്കിൽ അവർ വാങ്ങും. കാരണം ഈ വിലയുള്ള സമയത്ത് മാത്രമേ അവർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതൊന്നുമല്ല മൂലകാരണം, അതൊന്നുമല്ല. ഇപ്പം ഞങ്ങളൊക്കെ തുടർച്ചയായ സിനിമ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. രണ്ടാമത് നമ്മളൊക്കെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ തയ്യാറായി കഴിഞ്ഞ് ടോട്ടലി പ്ലാൻ ചെയ്തിട്ട് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ബജറ്റ് ഷീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപയാകുമെന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ കഴിഞ്ഞിരുന്നു. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അത് തീർത്തിരുന്നു. അപ്പോൾ ഈ രീതിയിലെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു അൾട്ടിമേറ്റായിട്ട് ഇതിൻ്റെ ഒരു ക്ലീൻ പ്ലാനിങ് എന്ന് പറയുന്ന നടത്തുന്ന ഒരവസ്ഥ ഇല്ല ഇപ്പോഴേ. ഇപ്പം വളരെ അരാജകത്വമാണ് നിർമ്മാണത്തിൽ. പലപ്പോഴും നമ്മുടെ പല സിനിമകളും നടക്കുന്നത് അതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ശരിയായ ഫിലിം മേക്കിംഗ് അല്ല. ഈ പറഞ്ഞതൊന്നും മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ കുറ്റമല്ല. അല്ല, താങ്കൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, കാരണം ശക്തിയുള്ള ആൾക്കാരെന്ന നിലയിൽ അവർ വലിയ താരങ്ങളാണ്, അവർക്ക് ഒരുപാട് ഹോൾഡുണ്ട്. അവർ അവരൊരു പുതിയ പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ ആ രീതിയിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത് നല്ല സിനിമയുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതായത് അവർ ചെയ്തോട്ടെ, എന്തൊരു സിനിമകൾ അവർ ചെയ്തോട്ടെ, പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ ആ ശക്തി നല്ല സിനിമയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ അവർ ഒരു പ്രചോദനമാവണമെന്നുള്ളതാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെപ്പോലെ ഒരു സംവിധായകൻ, താങ്കളെപ്പോലെ ഒരു സംവിധായകൻ, നിങ്ങളൊക്കെ ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് സൂപ്പർ സ്റ്റാറുകൾക്ക് വഴങ്ങി സിനിമ എടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ആ സിനിമയിലെ വസന്തം പിന്നിട്ടപ്പോഴും അവരത് നിലനിർത്തുന്നത് കൊണ്ടാണോ ഇങ്ങനെ തോന്നുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഇതിനകത്തൊരു ശകലം ഡിസൊല്യൂഷൻമെന്റ് ഉണ്ട്. ഇപ്പം തമ്പിയോ ഞാനോ ഒരിക്കൽ കണ്ടുമുട്ടി 20-25 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടി പരിചയപ്പെട്ട ആദ്യ സിനിമയെടുത്ത മമ്മൂട്ടി മോഹൻലാലും അല്ല. അവരൊക്കെ അവരുടേതായ ഇപ്പോൾ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ തന്നെയാണ്. അപ്പോൾ അത്തരമുള്ള ആൾക്കാരുമായിട്ട് പലപ്പോഴും നമുക്ക് പഴയ ആൾക്കാർക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. വളരെ ഈസിയായിട്ട് ഒരു പക്ഷേ ഒരു പുതിയ ആളിനെ ഡീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വളരെ ഫെമിലിയറായിട്ടുള്ള ഈ ആൾക്കാരെ ഒരു പോയിട്ട് അവരെ വേറെ നാക്കി മാറ്റാൻ ഇനിയും നമുക്ക് സാധിക്കത്തില്ല. അപ്പം ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഇന്നും ഒരു നല്ല നടൻ നല്ല അഭിനയം വാങ്ങണമെങ്കിൽ അവൻ ഒരു എന്താ പറയുന്ന ഒരു അസംസ്കൃത വസ്തു പോലെ ഇരിക്കണം. ഇവരുടെ അതല്ലാതായിപ്പോയി. കാരണം ഒരു താരത്തിൻ്റെ പരിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എളുപ്പം പറഞ്ഞാൽ ഫിലിം മേക്കേഴ്സ് അല്ലാത്തവർക്കത് മനസ്സിലാവില്ല. പക്ഷെ നമുക്കൊക്കെ അത് മനസ്സിലാവും. കാരണം ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ പണ്ട് 25-30 വർഷം മുമ്പ് പണ്ട് ഒരു മമ്മൂട്ടിയുടെ ബിഹേവിയർ പാറ്റേൺ അല്ലേ. കാരണം അവർക്ക് ചുറ്റും ഒരു പരിവേഷം ഇങ്ങനെ കൂടെ നടക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള പഴയ സംവിധായകന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെ ഒരു പരിവേഷം എന്തുകൊണ്ട് സൂപ്പർ സംവിധായകർക്ക് ഉണ്ടാക്കിയെടുത്തുകൂടാ? വല്ല അവർ നല്ല സംവിധായകരായത് ഈ പരിവേഷം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് ജീവിച്ച് ഒരു പരിവേഷവും കാണിക്കാതെ വളരെ സിമ്പിൾ ടൺസ് ആയിട്ട് വരുന്ന സമയത്താണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത്തരം ബാരിയേഴ്സ് ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നടൻ്റെ മനസ്സും ഒരു സംവിധായകൻ്റെ മനസ്സും ടോട്ടലി രണ്ടും രണ്ടാണ്. നടൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുന്നത് എല്ലാറ്റിനേക്കാരുപയോട്ട് സ്വയം സ്നേഹിക്കുന്ന ആളാണ്. സംവിധായകന് അത് സാധിക്കത്തില്ല. മനുഷ്യരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ. മലയാള സിനിമയെ മലയാളി പ്രേക്ഷകർ തന്നെ പരാജയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ താങ്കൾ അതിൻ്റെ കാരണമായി കണ്ടുപിടിക്കുന്നത് എന്താണ്? അതായത് അഭിരുചി കെട്ടതുകൊണ്ടാണോ അതോ ഇപ്പോഴത്തെ അഭിരുചി മനസ്സിലാക്കുന്നതിൽ സംവിധായകർ പരാജയപ്പെടുന്നതുകൊണ്ടാണോ? ഒരു ചിന്തിക്കുന്ന മനുഷ്യ എന്ന നിലയിൽ ഒരു അഭിരുചിക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ അഭിരുചി എന്ന് പറയുന്നത് മാറുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ആ അഭിരുചിക്കനുസരിച്ച് വിഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിപ്പോഴും വരും, കാണാനായിട്ട് വരും. എവിടെയെങ്കിലും മലയാളിയുടെ മനസ്സിൻ്റെ ഒരു കോർണറിൽ തട്ടുന്ന ഒരംശം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ഉണ്ടാവും, ഓഡിയോ പടങ്ങൾക്കെല്ലാം. അപ്പോൾ ആ രീതിയിൽ ആ പ്രത്യേക ഇപ്പോൾ ഈവൻ ഈ ഫിലിം ലൈക്ക് മറ്റേ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരല്പം മലയാളിത്വമുണ്ട്. അപ്പോൾ ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് ചലനങ്ങൾ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ആ പടം ഓടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സിനിമയുടെ ഭാവിയൊക്കെ വളരെ ചെറുതാണ്. കാരണം ഇതിന് വികാസം പ്രാപിക്കാൻ പരിമിതികളുണ്ട്. ഈ പറഞ്ഞ സിനിമയുടെ എണ്ണം കുറയ്ക്കണം, സിനിമയുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. കാരണം വാസ്തവത്തിൽ ഇപ്പം തന്നെ 50 സിനിമയുണ്ടെന്ന് പറയുന്ന ആവറേജ്,
50 സിനിമയൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല മലയാളത്തിൽ. കൂടി വന്നു കഴിഞ്ഞാൽ 15-20 സിനിമയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻതൂക്കം നൽകി അടൂരിടത്ത സിനിമയാണ് 4 പെണ്ണുങ്ങൾ. അത് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. പക്ഷെ താങ്കൾ കുറച്ചുകൂടി സമകാലികമായ സ്ത്രീ കഥാപാത്രങ്ങളെ ആദാമിൻ്റെ വാരിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അടൂരിൻ്റെ സിനിമ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പോലും താങ്കൾ പരാമർശിക്കപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ഓഫ് കോഴ്സ്, കാരണം ഇത് ഈ സ്മരിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യണമെന്നുള്ളില്ല, അത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ചില ഏരിയാസിൽ നിന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിട്ടുണ്ട്. പക്ഷേ 4 പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏത് കാലഘട്ടത്തിലായാലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വാലിഡാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ അടൂര് അങ്ങനെ ഒരു പഴങ്കഥകൾ തിരഞ്ഞെടുത്ത്. പഴങ്കഥകളല്ല, പണ്ട് കാലത്ത് പറഞ്ഞ കഥ, ഒരു 2 ജനറേഷൻ മുമ്പ് പറഞ്ഞ കഥകളാണ് പലതും. അപ്പോൾ ആ രീതിയിൽ സിറ്റുവേഷന് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം അത് തിരഞ്ഞെടുത്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം അടൂര് പറയുന്ന രീതിക്ക് ഞാൻ പറയുന്ന രീതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പെണ്ണുങ്ങളെ കാണുന്ന രീതിയിലല്ല അടൂര് കാണുന്നത്. ഈ സമകാലിക അവസ്ഥയെ അഭിമുഖീകരിക്കാൻ ഒരു ചലച്ചിത്രകാരൻ താല്പര്യപ്പെടാത്തത് അത് പരിമിതിയായിട്ട് താങ്കൾ കണക്കാക്കൂ? ഇല്ല, പരിമിതിയാണ്. കാരണം ഒരു ചലച്ചിത്രകാരന് എന്ത് വേണമെങ്കിലും പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം മറ്റേതൊരു കലയെയും പോലെ തന്നെ അദ്ദേഹവും ഈ സ്വതന്ത്രനായിരുന്നുകൊണ്ട് കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ന വിഷയമേ ചൂസ് ചെയ്യാവുന്നൊന്നും ആർക്കും ഒന്നും നിർബന്ധിക്കാൻ പറ്റത്തില്ല. ആ ചോയ്സ് ഗോപാലകൃഷ്ണൻ്റെ ഒരു മികച്ച കലാസൃഷ്ടിയാണോ? മികച്ച തീർച്ചയായും ഇതുവരെ ഉള്ളതിൽ മികച്ചൊന്നും ഞാൻ പറയത്തില്ല. എങ്കിലും അത് എന്താ പറയുക, മറക്കാനാവാത്ത ഒരു 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 ഘട്ടം തന്നെയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, അല്ലെ, എലിപ്പത്തായം പോലൊന്നും അത്ര പ്രധാനപ്പെട്ട വർക്കല്ല അത്. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു സംവിധായകൻ സമകാലികമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? ഇല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ ഒന്നാം തരം ഒരു എനിക്കൊന്ന് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫിലിം മേക്കർ എന്ന നിലയിൽ കുറച്ചുകൂടി പരീക്ഷണം നടത്താൻ അദ്ദേഹം തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുള്ള ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ എന്ന് പറയുന്നത് ആ പറയുന്ന രീതിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ആ പറയുന്ന രീതിയിൽ കൂടി വിപ്ലവകരമായ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു ഫിലിം മേക്കറാണ് ഞാൻ. താങ്കൾക്കെതിരെ ഒരു കേസുണ്ടായതും അത് താങ്കളുടെ ഇമേജിനെ കുറച്ചൊക്കെ ബാധിച്ചതും താങ്കൾ മുമ്പ് പറഞ്ഞു. സമ്മതിച്ചു. പക്ഷെ അതുപോലെ താങ്കൾക്ക് പറ്റിയ ഒരു കൈപ്പിഴയാണോ ഈ എസ് എൽ പുരം സദാനന്ദൻ്റെ പേര് യവനികയുടെ തിരക്കഥ പുസ്തകത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം അതിപ്പോൾ ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അതിന് അത് അതിൻ്റെ തിരക്കഥയിൽ സിനിമയിലെ കംപ്ലീറ്റ് ടൈറ്റിൽസ് ക്രെഡിറ്റ് ടൈറ്റിൽസ് കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. കഥ തിരക്കഥാ സംവിധാനം കെ ജി ജോർജ് എന്നാണ് അതിൻ്റെ അതിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ടൈറ്റിലെ തുടക്കത്തിൽ സംഭാഷണം എസ് എൽ പുരം സദാനന്ദനും കൊടുത്തിട്ടുണ്ട്. ഇത് പുസ്തകത്തിലും അതേപോലെ വെച്ചിട്ടുണ്ട്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ യവനിക എന്ന് പറയുന്നത് എസ് എൽ പുരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വിശ്വസിക്കുകയും അപ്പോൾ ആ രീതിയിൽ അവരും വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെയാണ് അദ്ദേഹം തന്നെയാണ് ഇത് മുഴുവൻ ചെയ്തതെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് അവർ, കാരണം അവരൊന്നും ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഇൻവോൾവ് ആയിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരണം എന്ന് താങ്കൾ നിർദ്ദേശിച്ചു. താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു പരീക്ഷണം, സ്വയം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരീക്ഷണം എന്തുവാ? ഞാനൊരു പുതിയ സിനിമ എടുത്തു കഴിഞ്ഞാൽ വളരെ മോഡേണായ ആൾക്കാരെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ആവിഷ്കരണ രീതിയായിരിക്കും അതിനുണ്ടാകുക. അപ്പം ആ രീതി അതിലാണ് അതിൻ്റെ പുതുമയിരിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് അടൂർ ഗോപാലകൃഷ്ണനോടും പറയാനുള്ളത്, ഈ ആവിഷ്കാരത്തിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആവിഷ്കാരത്തിൽ ഈ പുതുമ കൊണ്ടുവരുന്ന യുവ സംവിധായകരാരെയെങ്കിലും താങ്കൾ കേരളത്തിൽ കാണുന്നുണ്ടോ? വളരെ പ്രതീക്ഷ നൽകുന്ന ഒരാളാണ് റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് നോട്ട്ബുക്കും കണ്ടിരുന്നു. ഉദയനാണ് താരമാണ് ആദ്യത്തെ സിനിമ. അപ്പോൾ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഈ കുറേ നാളുകളോട് ആദ്യമായിട്ട് സിനിമയുടെ ഭാഷ മനസ്സിലാക്കിയ ഒരാളാണ്. അതിനകത്ത് ഒക്കോസ് അതിനകത്ത് ശ്രീനിവാസൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്, എസ്പെഷ്യലി റൈറ്റിംഗ് പാർട്ടിൽ. പക്ഷേ എന്നാൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്ത ഭാഗത്ത് ഒരു നല്ല ഒന്നാം തരം കൈത്തഴക്കം വന്ന ഒരു ഫിലിം മേക്കറുടെ ഒരു ഒരു സ്റ്റാമ്പ് കാണാവുന്നതാണ് അതിനകത്ത്. പിന്നെ ഓഫ് കോഴ്സ് അടുത്ത കാലത്ത് വന്ന കൂട്ടത്തിൽ ബ്ലെസ്സിയാണുള്ളത്. പക്ഷേ ബ്ലെസ്സി ആദ്യം കുറേ പ്രതീക്ഷകൾ തന്നുവെങ്കിൽ പോലും ആ പ്രതീക്ഷ പിന്നീട് അങ്ങോട്ട് എന്താ പറയുന്നത് അത് നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശക്തമാകുന്നില്ല എന്നൊരു തോന്നൽ കൂടിയുണ്ട് എനിക്ക്. പുതിയ ആവിഷ്കാര പരീക്ഷണങ്ങൾക്ക് താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.